ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. ഈ ഒരു കട്ടിങ്ങിൽ നമ്മുടെ ആം ഹോളും അതുപോലെ തന്നെ സ്ലീവും ഒക്കെ എങ്ങനെയാണ് നമ്മൾ കട്ടിംഗ് ടൈമിൽ തന്നെ നമുക്ക് കറക്റ്റായി ചെക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈനിങ് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മളിതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ബോട്ടം ഭാഗത്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുകയാണ്. ഇത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ, നമ്മുടെ കട്ടിംഗ് ടൈമിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്തുള്ള കട്ടിങ്ങിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്. ഇനി നമ്മുടെ ലെങ്ത്ത് നമുക്ക് 15.5 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് കൂട്ടുന്നത്. 1 ഇഞ്ച് കൂട്ടിയാൽ നമുക്ക് 16.5 ഇഞ്ച് കിട്ടും. ഈ ഒരു 16.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. 6.25 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും കറക്റ്റ് വെച്ച് 6.25 ഇഞ്ചിൽ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുത്ത് ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുന്നു. 6.25 നേർപകുതി 3 ഒരു പോയിന്റിലൊരു മാർക്കിംഗ് കൂടി ചെയ്തു വെക്കുക കേട്ടോ. 6.25 ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയും കേട്ടോ. ഇങ്ങനെ വരുന്നു. ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക. നമ്മൾ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻ്റാണ്. 37 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുന്നു. 41 41 നാലിൽ ഒരു ഭാഗം 10.25 ഇഞ്ച്. ഈ ഒരു 10.25 ഇഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 10.25 പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പളവ്, നമ്മുടെ ബ്ലൗസിൻ്റെ ബോട്ടത്താവ് വശമുള്ള അളവാണ്. നമുക്ക് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4ൽ 1 8.5 ഇഞ്ച് പ്ലസ് ഒരു 3/4 ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി. അങ്ങനെ 8.5 ഇഞ്ചും 3/4 ഇഞ്ചും 9.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1.5 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു മാർക്ക് പോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കണ്ടോ. ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.75 ഇഞ്ചാണ്. 2.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 2.75 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കും. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് 7.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു 1/4 ഇഞ്ച് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തത് നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായി കിട്ടും. അതിനു വേണ്ടിയാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് നല്ല റൗണ്ട് ചെയ്ത് എടുക്കുന്നു ഇതുപോലെ കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ടും കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ഇവിടെ കണ്ടോ ഈ ഒരു അകലം നമുക്ക് വരുന്നത് 1.5 ഇഞ്ചാണ് നമുക്കിവിടെ അകലം വരുന്നത് കണ്ടോ. ഈ ഒരു മാർക്കിൽ നിന്ന് നിങ്ങൾക്കത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് കിട്ടും. ഒരു 1.5 ഇഞ്ചാണ് നമുക്കവിടെ മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മുടെ ബാക്ക് കണ്ടോ, ബാക്ക് ഡാർട്സ് അടിക്കണം. നമ്മളിവിടെയാണ് നമ്മുടെ ഡാർട്സ് വരുന്നത്. ഈ ഒരു ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു ഡാർട്സിന് നീളം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് 4.25 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4.25 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ആം ഹോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ആ ഒരു തുന്നത്തുണി നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ്, സ്ലീവിൻ്റെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമ്മൾ കൊടുക്കുക. 8.25 ഇഞ്ചാണ്. നമ്മളത് കട്ടിങ് കാണിച്ചു തരാം. 8.25 ഇഞ്ചാണ് കൊടുക്കുക. ആ ഒരു 8.25 ഇഞ്ച് ഈ ഒരു ആം ഹോളിൽ നമുക്ക് ഉണ്ടോ എന്ന് ഇവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കണക്കനുസരിച്ച് 8.25 ഇഞ്ചാണ് വരിക. ആ 8.25 ഇഞ്ച് എങ്ങനെയാണ് നമ്മുടെ കട്ടിങ്ങിൽ സ്ലീവ് കട്ടിയ സമയത്ത് കിട്ടുക എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാം. നമുക്ക് 8.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ആ ഒരു 8.25 ഇഞ്ചിന് വേണ്ടി നമ്മൾ ഇതുപോലെ
ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് എട്ടേകാൽ നമ്മുടെ ആ ഒരു മാർക്കിന് കറക്റ്റ് എട്ടേകാൽ കിട്ടുന്നത് കണ്ടോ. ഇവിടെ നിന്ന് നിങ്ങൾ മുകളിൽ നിന്ന് അരേഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള ആ ഒരു തുന്നത്തുണി ഒഴിച്ച് അരേഞ്ച് ഇറക്കി മാർക്കറ്റിൽ ആ ഒരു മാർക്കിൽ നിന്നാണ് ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ടിരുന്നത് കണ്ടോ. എട്ടേകാൽ ഇഞ്ച് വരുന്നത് കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മാർക്കിൽ എട്ടേകാൽ കിട്ടും. ഇനി നമുക്കിത് നമ്മൾ സ്റ്റിച്ചിങ് കട്ടിങ് സമയത്ത് നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് എട്ടേകാൽ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്. നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ ബാക്ക് പീസ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു കണ്ടോ. കാരണം നമുക്ക് കരവശം ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുക കേട്ടോ. നമുക്ക് ഫ്രണ്ട് ക്രോസ് കട്ടിങ് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇവിടെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കണ്ടോ നമ്മുടെ ഷോൾഡർ പീസും ഈ ഒരു ഭാഗവും കണ്ടോ നമുക്ക് കരവശത്തിന് ടച്ചായി നിൽക്കുന്നത് കണ്ടോ. ഇതുപോലെ കരവശത്തിന് ടച്ച് ചെയ്തുകൊണ്ട് ഈ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ വെച്ച് നമുക്ക് ഫ്രണ്ട് പീസ് നല്ല ക്രോസോട് കൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്കെയിലിനെ നമ്മളിവിടെ ഇതുപോലെ വെക്കും. ആ ഒരു കാലിഞ്ച് മാർക്കറ്റിലെ മാർക്കിൽ കൂടി ഇതുപോലെ വെക്കുന്നു. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുത്തത് 2.75. കാലിഞ്ച് ഇപ്പോൾ ഇവിടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 2.75 കാലും 3 ഇഞ്ചാണ് കിട്ടേണ്ടത്. നമ്മളിനി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈൻ ഇതുപോലെ കൊടുക്കുന്നു. ഈ ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്കാണ്. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു കേട്ടോ, ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1.25 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1.25 ഇഞ്ച് നമ്മൾ ബാക്ക് ഡാൻസ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 1.25 ഇഞ്ചാണ് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തത്. ആ ഒരു 1.25 ഇഞ്ച് കുറച്ച് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് 3 ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ചുള്ള ടെക്കാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നേരെ ഇരട്ടി 3 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക കേട്ടോ. ഇതുപോലെ ലൈൻ കൊടുക്കും. ഇനി നമ്മൾ ഇവിടെ 4 ഇഞ്ചാണ് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. ഇവിടെയും 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം 6.5 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. അപ്പോൾ ഒരു 1.5 ഇഞ്ച് കുറച്ച് 6.25 മാർക്ക് ചെയ്യുക. 6.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് കേട്ടോ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മളത് റൗണ്ട് ചെയ്തെടുക്കുന്നു. നമ്മുടെ സാധാരണ നമ്മൾ 15.5 ഇഞ്ചൊക്കെ വരുന്ന ബ്ലൗസിൻ്റെ ഇറക്കത്തിൽ നമ്മൾ 4.5 ഇഞ്ചൊക്കെയാണ് നമ്മുടെ ബാൻഡ് കൊടുക്കാറ്. എന്നാൽ നമ്മൾ 4 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ബാൻഡ് കൊടുത്തത്. അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ആം ഹോളൊക്കെ കറക്റ്റായി കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. ഇവിടെ വരെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ മുകളിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം 11.5 ഇഞ്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബാൻഡിൻ്റെ വീതി കുറച്ച് കൊടുത്തത്. നമുക്ക് ഇറക്കം കൂടുതലാണ്, മെയിൻ ടെക്കിൻ്റെ ഇറക്കം കൂടുതലാണ്. 11.5 ഇഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ചെസ്റ്റ് അളവിൻ്റെ 1/10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമുക്ക് 35 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അതിൻ്റെ 1/10 ഭാഗം നമുക്ക് 3.75 വരിക. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി 4 ഇഞ്ചിൽ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇതുപോലെ നേരെ താഴെയും ഇതുപോലെ മാർക്ക് ചെയ്ത് നേരെ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ 4 ഇഞ്ചാണ് നമ്മുടെ ബാൻഡിൻ്റെ വീതിക്ക് വേണ്ടി, ഇതാണ് നമുക്ക് ടെക്കിൻ്റെ പോയിന്റ് വരുന്നത്. 4 ഇഞ്ചാണ് ബാൻഡിന് വേണ്ടി ഇവിടെ നമ്മൾ കൊടുത്തത്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് കൊടുക്കുന്നു.
കേട്ടോ. നമ്മുടെ ബാൻഡിൻ്റെ വീതി നമ്മൾ കുറച്ച് വരികയാണ്. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം കൂടുമ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ വീതി കുറഞ്ഞു വരും. ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്കിവിടെ ബാൻഡ് നമുക്ക് ക്രോസിലാണുള്ളത്. അപ്പോൾ നമുക്കത് നേരെയുള്ളൊരു പീസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമാണിത്. നമ്മളിതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമ്മളിവിടെ നിന്ന് കരവശം കട്ട് ചെയ്ത് മാറ്റുന്നു. ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ ആ ഒരു ഷേപ്പ്, നമുക്ക് ലൈനിങ് പീസൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു. ഫ്രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടി തുന്നിത്തുണി. നമ്മുടെ ഇടുപ്പളവ് 34, അതിൻ്റെ നാലിലൊരു ഭാഗം 8.5 ഇഞ്ച്. ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം 8.5 മാർക്ക് ചെയ്യുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഇതുപോലെ നല്ലവണ്ണം ക്രോസ് ചെയ്തുകൊണ്ട് വരയുന്നു. കാരണം നമ്മുടെ ടക്കിൻ്റെ വീതി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അല്പം ഷേപ്പ് കൊടുത്തിട്ടാണ്, നല്ലവണ്ണം ഷേപ്പ് കൊടുത്തിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കിൻ്റെ മാർക്കൊക്കെ ചെയ്യുന്നു. നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ ടക്കിൻ്റെ അകലം എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ടക്കിൻ്റെ വീതി ഈ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർപ്പകുതി 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. 1.5 ഇഞ്ച് വീതിയുള്ള ടെക്കാണ് നമ്മൾ അടിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ആ ഒരു ഡാർസിൻ്റെ വീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. നേരെ സെൻറ്ററിലല്ല, അത് കറക്റ്റ് ശ്രദ്ധിക്കണം. നമ്മുടെ രണ്ടാമത്തെ സെൻറ്റർ ഡാർസ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഡാർസിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഡാർസിൻ്റെ നീളം നമുക്ക് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ കഴുത്ത് നമുക്ക് നല്ല ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ കണ്ടോ ഈ ഒരു മാർക്ക് വരെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇവിടെ നിന്ന് നല്ലവണ്ണം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് കണ്ടോ, ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ 3-ാമത്തെ ടക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ തോൾവശത്ത് വരുന്ന ടക്കാണിത്. ഇതുപോലൊരു മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ടക്കുകളുടെയൊക്കെ മാർക്കിംഗ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു തുണി, നമുക്കിതൊരു 1.5 മീറ്റർ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ അല്പം കൂടുതൽ തുണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവിനെ നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. നേരെ പകുതിയായി മടക്കിയെടുത്ത് രണ്ട് സ്ലീവിനെയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുകയാണ്. അവിടെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് വീണ്ടും നമ്മളൊരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് ലൈൻ കൊടുക്കുന്നത് നമ്മുടെ കൈയുടെ താവ് വശം നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/10 ഭാഗം നമുക്ക് 3.25 മാർക്ക് ചെയ്യുന്നു. കൈയുടെ ഷേപ്പ് എടുക്കുവാൻ വേണ്ടി 3.25 1/10 ഭാഗമാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 9.25 ഇഞ്ചാണ് കിട്ടുക. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 8.25 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ആ ഒരു മാർക്കിംഗ് ആണ് 8.25 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. 8.25 നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും ഇവിടെ മാർക്ക് ചെയ്യുന്നു.
നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 1.5 ഇഞ്ചാണ്. അപ്പോൾ നേർപ്പകുതി 5.25. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു, 5.25 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഏഴ്, നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ കൈയുടെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഈ ഒരു ആം ഹോളും സ്ലീവും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ 8.25 ഇഞ്ച് പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന തുന്നത്തുണി ഇതുപോലെ സ്ലീവിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ആം ഹോളിനെ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ നമ്മുടെ ആ ഒരു തോൾ വസ്തുള്ള മാർക്കിംഗ്, നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് നമ്മുടെ ആം ഹോൾ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു മാർക്കിൽ കൂടി ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ സെൻറ്ററിലും ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളൊരു പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് ചെയ്യുന്നത്. ഈ ഒരു 1.25 ഇഞ്ച് മാർക്കിലുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കുഴിച്ച് ഈയൊരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മളിനി ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ്, കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് പീസ് വെച്ച് നമ്മുടെ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിതുണ്ട്, ഇത് ഉൾവശമാണ്, ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ നല്ല വശം മുകളിൽ വെച്ച് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി കണ്ടോ ഇതുപോലെ മടക്കി വെച്ച് നമ്മുടെ ബാക്ക് പീസാണ് ആദ്യം ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ കണ്ടോ ഇതുപോലെ വെക്കുന്നു കേട്ടോ. ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. നമുക്കിവിടെ ബാൻഡ് കൊടുക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന അതിനനുസരിച്ച് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ സ്ലീവും നമ്മൾ കൊടുക്കുന്നു കേട്ടോ. ഏ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു കരവശത്ത് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കരവശത്തിനെ നമ്മുടെ ഈ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ ഭാഗവും ക്രോസിൽ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ തുണിയേക്കാൾ ഈ ഒരു ലൈനിങ് പീസിനേക്കാൾ 1.5 ഇഞ്ച് എല്ലാ ഭാഗത്തും നമ്മൾ അല്പം കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ചിങ് സമയത്ത് നമുക്കത് ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാറ് കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. കണ്ടോ ഇവിടെ നമ്മുടെ ലൈനിങ് പീസിനേക്കാൾ 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ നിന്ന് ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമുക്ക് സ്ലീവും ഇതുപോലെ കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബാൻഡ് ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എവിടെ നിന്നാണോ സൗകര്യപ്രദം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ബാൻഡ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കഴുത്തിന് വേണ്ട തുണിയൊക്കെ നമുക്ക് ക്രോസിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അവിടെ നമുക്ക് അല്പം വലിപ്പ കൂടുതലുള്ള പീസ് കിട്ടും അവിടെ നിന്ന് കണ്ടോ. ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ബാൻഡും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പീസ് വെക്കുന്നത് മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആ ഒരു കരവശത്തിന് ടച്ച് ചെയ്ത് തന്നെ വെക്കുക, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രോസോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.